ഹായ്, അസ്സലാമു അലൈക്കും. ദേരി വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ ഒരു 11 മണി 11:30 ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചോറിൻ്റെ പരിപാടിയൊന്നും തുടങ്ങിയിട്ടില്ല. പക്ഷേ രാവിലെ തന്നെ ചായ കുടിക്കണ കാരണം ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ നല്ലൊരു വിശപ്പ് വരുന്ന കേട്ടോ. എന്താണോ ഈ ഇടയായിട്ടാണ് കേട്ടോ. അപ്പോൾ മക്കൾക്കാണെന്ന് വെച്ചാൽ സ്കൂൾ അവധിയാണല്ലോ. അപ്പോൾ അവർക്കും ഇടയ്ക്ക് ഈ പറഞ്ഞ പോലെ രാവിലെ തന്നെ എനിക്ക് സ്കൂളും മദ്രസയും ഇല്ലാത്ത കാരണം ഇപ്പോൾ വേഗം തന്നെ ക്ലാങ്ങൾ എണീക്കലാണ് കേട്ടോ പതിവ്. അപ്പോൾ അതേപോലെ തന്നെ ഇന്ന് എണീറ്റിട്ടുണ്ട്. എണീറ്റ് ഭക്ഷണം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ നേരത്തെ കഴിഞ്ഞ് നേരത്തെ എണീക്കുമ്പോൾ നേരത്തെ കൊടുക്കുമല്ലോ. അത് കഴിഞ്ഞിട്ട് ഉള്ള ടൈമാണിത്. അപ്പോൾ അവർക്ക് വിശക്കണം എന്ന് പറഞ്ഞു. വിശക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ തപ്പി നോക്കിയപ്പോൾ ഈ ബിസ്ക്കറ്റൊക്കെ കൊടുക്കണതിൽ ഏറ്റവും നല്ലത് ഇങ്ങനത്തെ ചെറിയ ഇങ്ങനത്തെ കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതേ പഴം ഒരിക്കുന്നുണ്ടായി. പഴം ഞാനൊന്ന് വാട്ടാന്ന് വിചാരിച്ച്. അപ്പോൾ അവർക്ക് കൊടുക്കുമ്പോൾ എനിക്കും അതിൽ കൂടെ കുറച്ച് അഡ്ജസ്റ്റ് ആക്കാമല്ലോ അങ്ങനെ വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കുട്ടികളുടെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മളുടെ ഒരു ചാനൽ നമ്മൾ ഞാനിന്ന് അതൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ സീലു ടോക്സ് സൽഹ എന്ന് പറഞ്ഞിട്ടൊരു ചാനലുണ്ടല്ലോ. അപ്പോൾ ഞാൻ അവരെ ചാനൽ അങ്ങനെ എടുത്ത് കാണാറില്ല കേട്ടോ. പക്ഷേ ഒരു ദിവസം ഇങ്ങനെ എന്തോ ലഞ്ച് ബോക്സിൻ്റെ റെസിപ്പി ഇങ്ങനെ നോക്കി ലഞ്ച് ബോക്സ് അങ്ങനെ നോക്കിയപ്പോൾ ഞാൻ അവരെ എൻ്റെ മോൻ എപ്പോഴും ശ്രദ്ധിക്കൂട്ട ആ ഒരു ഇത്. അപ്പോൾ എന്നോട് അറിയുമ്പ കണ്ട അവരുടെ മക്കൾക്ക് കണ്ട ഉമ്മ എന്തൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നു സ്കൂളിൽ. അപ്പോൾ ഞാൻ പറഞ്ഞ മക്കളൊക്കെ ഇതുപോലെയൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ എന്ന് പറഞ്ഞ് അവനെ കളിയാക്കിയായിരുന്നു കേട്ടോ. കാരണം മറ്റുള്ള കിടാങ്ങൾ അത് ഒരാൾ കൊണ്ട് തന്നെ ഫുഡുകൾ നോക്കും. അത് മറ്റുള്ളവർക്ക് ഒരു വിഷമമാവും. എത്ര ഉള്ള വീട്ടിലെ കിടാങ്ങളായാലും മറ്റുള്ള കുട്ടികളുടെ ഈ പറഞ്ഞ പോലെ ടിഫിൻ ബോക്സ് കാണുമ്പോൾ അവർക്കൊരു ആഗ്രഹമാണല്ലോ. അപ്പോൾ പിന്നെ പറഞ്ഞ സാധാരണക്കാരായ കുട്ടികളുടെ കാര്യം അത് ആലോചിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എനിക്ക് ആ ചാനൽ അത്ര താല്പര്യമായിട്ട് തോന്നിയിരുന്നില്ല കേട്ടോ. ഞാൻ ഇവർ കിടാങ്ങളിരുന്ന് കാണും. അപ്പോൾ ഞാൻ പറയും പിന്നെ ഇങ്ങനെയൊക്കെ എങ്ങനെ ഉണ്ടാക്കി കൊടുക്കാനാണ്, എത്ര പൈസക്കാരായാലും ഇങ്ങനെയൊന്നും ഉണ്ടാക്കില്ല. കാരണം 5-6 ടൈപ്പൊക്കെ അവർ നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാവും ആ ചാനൽ. അത് ഭയങ്കര വൈറലായിരുന്നു. അതേപോലെ തന്നെ നോമ്പ് റെസിപ്പീസ് ഒക്കെ ഇഷ്ടം പോലെ ഇതാക്കും. അപ്പോൾ ഞാൻ വിചാരിക്കും എനിക്ക് 2 മക്കളുള്ളവരനായിരിക്കും ഞാൻ അധികമൊന്നും ഉണ്ടാക്കാത്തത് എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു കേട്ടോ. അങ്ങനെ ഇന്ന് ഞാൻ അവരെ ചാനൽ ശ്രദ്ധിച്ചപ്പോൾ അവരിങ്ങനെ ഒരേ കാര്യങ്ങൾ പറയുന്നു. അവരുടെ ഒരേ ആദ്യം ഞാനിങ്ങനെ സാധാരണ നമ്മൾ വിട്ടു പോവാ സ്കിപ്പ് ചെയ്ത് പോവാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവരെ ചാനൽ കണ്ടു വീഡിയോ കണ്ടു തുടങ്ങിയത് കേട്ടോ. കണ്ടു തുടങ്ങിയപ്പോൾ ശരിക്കും പറഞ്ഞ ഒരു മോട്ടിവേഷൻ തന്നെയാണ് അവർ പറയുന്നത്. പക്ഷെ അവരെ ഫാമിലി ലൈഫാണ് കേട്ടോ പറയണത്. പലരും തുറന്ന് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മളിപ്പോൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. 1-2 സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. അത് നമ്മളെ ജീവിതത്തിൽ ഇങ്ങനെ വരുമ്പോൾ നമുക്കതൊരു അത് ഫാമിലി അങ്ങനെ അവരുടെ ഫാമിലി നമ്മൾ അവർ ശ്രദ്ധിക്കുന്ന ഒരു ഫാമിലിയാണ് അങ്ങനെയൊക്കെ. അപ്പോൾ ഞാനത് ശ്രദ്ധിച്ചത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5-6 വർഷമായിട്ടുള്ള ഒരു യൂട്യൂബ് തുടങ്ങിയിട്ട്. അപ്പോൾ ഞാൻ എപ്പോഴും അതായത് അവരുടെ ചാനൽ ഞാൻ എപ്പോഴും പറയുമോ അഹങ്കാരം കാണിക്കുന്ന എങ്ങനെ ഇങ്ങനെ ഫുഡുകൾ. അവർക്ക് കുറേ കമൻറ്റുകളൊക്കെ ഞാൻ കാണാറുണ്ട് കേട്ടോ. കമൻറ്റുകളൊക്കെ കാണുമ്പോൾ ഞങ്ങൾ സാധാരണക്കാർക്ക് പറ്റാത്ത കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അവർ പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ കണ്ടൻറ്റിന് വേണ്ടിയിട്ടാണ് അവർ ആ വീഡിയോസൊക്കെ ചെയ്തിരുന്നതെന്നാണ്. ഈ ലഞ്ച് ബോക്സിൻ്റെ റെസിപ്പീസ് അല്ലാണ്ട് അവർക്ക് ക്യാഷ് വേണമായിരുന്നു അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ. കാരണം ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈലിൽ നിന്ന് സ്വല്പം കൂടി ഉയർന്ന ലൈഫ് സ്റ്റൈൽ ഇപ്പോൾ അവർ ജീവിക്കുന്ന ലൈഫ് സ്റ്റൈൽ ആവാൻ വേണ്ടിയിട്ട് അവർ കഷ്ടപ്പെട്ടത്. അവർ നല്ലോണം കഷ്ടപ്പെട്ടു. പക്ഷേങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒരു പറ്റുപറ്റിപ്പോയി. അവരുടെ ഭർത്താവിനേക്കാളും കൂടുതൽ ആള് എന്താ പ്രയത്നിച്ചപ്പോൾ ഭർത്താവ് ശരിക്കും പറഞ്ഞാൽ ഒരു മടിയനായിപ്പോയി എന്നാണ് പറയണത്. മടിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അങ്ങനെയാണല്ല. എല്ലാ ഭർത്താക്കന്മാരും അല്ല, ചില ഭർത്താക്കന്മാരൊക്കെ അങ്ങനെയൊക്കെ അതിൽ ഉൾപ്പെട്ടിട്ട് പോകാറുണ്ട്. ഇങ്ങനെ പെണ്ണുങ്ങൾ മാത്രം സമ്പാദിച്ച് കൊണ്ടുവരുന്നതാണ് ഞാൻ പറഞ്ഞത്. സിനിമയിലൊക്കെ നമ്മൾ കാണുന്നുണ്ടാവും കുറേ കൊണ്ടൊന്ന് ഇതാക്കുമ്പോൾ ഭർത്താക്കന്മാർക്ക് മടി പിടിക്കും. അങ്ങനെ ജോലിക്ക് പോകാൻ താല്പര്യമില്ലാണ്ടാവും, അതുപോലെ തന്നെ ഷോപ്പിൽ പോകാൻ താല്പര്യമില്ലാണ്ടാവും. അവർക്ക് കാരണം എല്ലാ കാര്യങ്ങളും അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എല്ലാവരും എല്ലായിടത്തും അറിയപ്പെടുന്നുണ്ട് കാണും. അപ്പോൾ അവർക്ക് ജീവിതത്തിൻ്റെ എല്ലാവരും അവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ അവർക്ക് ജോലിക്ക് പോകാൻ താല്പര്യം കാണൂല. അപ്പോൾ ഈ ഒരു സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്ത് അവർക്ക് 5-6 കിടാങ്ങളുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ലാസ്റ്റ് പ്രഗ്നൻസി തന്നെ നല്ല ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് അപ്പോഴും കഷ്ടപ്പെട്ടിട്ടൊക്കെയാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഓരോരുത്തരും അത്രയും കഷ്ടപ്പെടുന്നതിൻ്റെ ഫലമാണ് ശരിക്കും പറഞ്ഞാൽ യൂട്യൂബിൽ കിട്ടുന്ന ഒരു അവർക്ക് കിട്ടുന്ന ഇൻകം. അപ്പോൾ നമ്മയൊക്കെ ഞാനൊക്കെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോയിൽ ഞാനിങ്ങനെ വ്യൂവേഴ്സ് വരുന്നതും കാത്തിരിക്കും. പക്ഷെ ഞാനതിലൊന്നും പ്രയത്നിക്കുന്നില്ല. ജസ്റ്റ് ഇതേപോലെ തന്നെ വല്ല ഫുഡിൻ്റെ ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോസാ അല്ലെങ്കിൽ അത് സാധാരണ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന
സാധനങ്ങൾ നമ്മൾ വീട്ടിൽ ഇപ്പോൾ സാധാരണ ഉണ്ടാക്കുന്ന റെസിപ്പീസ് ഉണ്ടാവില്ല. ഇപ്പോൾ സാധാരണ ഇപ്പോൾ ഇതിൽ തന്നെ ഇപ്പോൾ ഞാൻ കയ്പ്പൊക്കെ കറി ചോറൊക്കെ ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത്. ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്നില്ല. പക്ഷെ ഇവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഫുഡും കാര്യങ്ങളും ഉറപ്പൊളിച്ചിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ഒരെണ്ണത്തിലേക്ക് ഇറങ്ങി തിരിച്ചാൽ മാത്രമേ നമുക്ക് ഉയർച്ച ഉണ്ടാവുള്ളൂ എന്നും കൂടിയാണ് അവർ പറയണത്. നമുക്ക് കുറ്റപ്പെടുത്താൻ പലതും പറ്റും. എനിക്ക് അവരെ ഇഷ്ടപ്പെടാൻ സാധിച്ചില്ല, കാരണം അവർ അഹങ്കാരം കാണിക്കുന്നത്. പക്ഷെ അവരെ അഹങ്കാരമല്ല, അവരെ കണ്ടൻ്റായിരുന്നു. അതുകൊണ്ട് അവർ വിജയിച്ച അവിടെ അവർ വിജയിച്ചിട്ട് ആ മക്കൾക്ക് നല്ല ഭക്ഷണവും കിട്ടി, അവരെ ചാനല് റീച്ചാവുകയും ചെയ്ത് അവരെ നാലുപേരെ അറിയപ്പെടുന്ന ആളായി. പിന്നെ അതേപോലെ തന്നെ 40 ലക്ഷം രൂപയുടെ കടബാധ്യത ഉണ്ടായിരുന്നു ഒരു വീട് വാങ്ങിച്ചിട്ട്. ആ 40 ലക്ഷം രൂപ അവർക്ക് കടം വീടി. ആ ഒരു ഇതാണ് അവരെ ആധാരം കൈ പിടിച്ചിട്ട്. അവരുടെ ബാങ്കിൽ 40 ലക്ഷം രൂപക്ക് ഭർത്താവ് ലോൺ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഭർത്താവ് 1 രൂപ പോലും അതിലടച്ചില്ല എന്നാണ് അവർ പറയണത്. അവർ ഭർത്താവിനെ പക്ഷെ ഒരു കുറ്റപ്പെടുത്തുന്നതല്ല, പക്ഷെ അവരെ ഫാമിലി ലൈഫിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കണം അവരങ്ങനെ മറ്റുള്ളവർക്ക് ഒരു ഇൻസ്പിറേഷൻ കിട്ടാൻ വേണ്ടിയിട്ടെന്ന് തോന്നുന്നു അവരൊരു വീഡിയോ ഇട്ടത്. അപ്പം നമ്മ ഓരോ സ്ത്രീകളും എത്ര ഇപ്പോൾ ഞാനിപ്പോൾ ഇതിൽ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് കേട്ടോ, നമ്മളുടെ ഈ ഒരു യൂട്യൂബിൽ. യൂട്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മാനക്കേടായി കാണുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പം ഞാൻ തന്നെ തുടങ്ങിയപ്പോഴും എന്നെ ഒരുപാട് പേര് കളിയാക്കിയിട്ടുണ്ട്. പക്ഷെ ഞാനൊന്നും എവിടെ എത്തിയിട്ടില്ല. പക്ഷേ എങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഇനിയും ഒന്നിൽ നിന്ന് തുടങ്ങാം, പൂജ്യത്തിൽ നിന്ന് തുടങ്ങാം, നമ്മളും വിജയിക്കുമെന്ന് തോന്നലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് നല്ലൊരു അത് 1 മണിക്കൂർത്തെ കണ്ടായിരുന്ന ഒരു വീഡിയോ. അത് ഞാൻ ഫുള്ള് കണ്ട്, സ്കിപ്പ് ചെയ്യാതെ കണ്ട്, ഫുള്ള് കണ്ട്. അപ്പോൾ എനിക്കതൊരു നല്ലൊരു ഇതായി. ഞാൻ മറ്റുള്ളവരെ നമ്മ കാഴ്ചപ്പാടിൽ മാത്രം വിലയിരുത്തിയാൽ പോരാ, നമ്മ അവരെ വീഡിയോസ് കണ്ടിട്ട് അവരെ അറിഞ്ഞിട്ട് വേണം മറ്റുള്ളവരെ മനസ്സിലാക്കാൻ എന്ന പാഠം കൂടി ഞാൻ അതിൽ പഠിച്ചു. അപ്പം അങ്ങനെയാണ്. അപ്പം ഒരുപാട് സന്തോഷവും ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു വീഡിയോ കണ്ടിട്ട് കരഞ്ഞു പോയി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം നമുക്കൊരു ഉയർത്തെ നൽകാനുള്ളൊരു ഇതാണ്. കാരണം 40 ലക്ഷത്തിൻ്റെ കടം എന്ന് പറഞ്ഞാൽ 5-6 വർഷമായിട്ടുള്ള ഒരു യൂട്യൂബ് തുടങ്ങിയിട്ട്. അപ്പോൾ അവരത്രയും കഷ്ടപ്പെട്ട് രാവും പകലും ഉറക്കൊളിക്കാണ്ടും. നമുക്കിപ്പോൾ എനിക്ക് 2 മക്കളാണുള്ളത്. ആ 2 മക്കളെ ജോലികൾ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് ഇടയ്ക്ക് ഇപ്പോൾ കുറേ ദിവസമായി ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ട് തന്നെ. അതും അധികം വ്യൂസൊന്നുമില്ല, കാരണം ഞാൻ ഇടുന്നില്ല, ഞാനതിന് പ്രോത്സാഹനം കൊടുക്കുന്നില്ല, ഞാനതിന് കഷ്ടപ്പെടുന്നില്ല, ബുദ്ധിമുട്ടുന്നില്ല. എന്തെങ്കിലും പറയുമ്പോൾ വീട്ടിലെ ജോലി കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കും. പക്ഷെ നമുക്കതിൽ നിന്നൊരു നമ്മളുടെ ജോലി എന്ന മട്ടിൽ നമ്മൾ പ്രയത്നിച്ചാൽ മാത്രമേ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പം അതൊക്കെ ഒരു പാഠം ഞാൻ അതിൽ നിന്ന് പഠിച്ചിട്ടാണ്. അപ്പം ഇതിൽ എന്താ ഒരു അപ്പോൾ സംസാരത്തിൻ്റെ ഇടയിൽ ഇന്ന് നമുക്ക് ഉച്ചയ്ക്ക് കയ്പ്പക്കട കറിയാണ് കേട്ടോ. അപ്പോൾ മീൻകറിയും കുറച്ചുണ്ട്. അപ്പോൾ കയ്പ്പക്ക കറി എങ്ങനെയെന്ന് വെക്കുന്നതെന്ന് പറഞ്ഞു തരാം. അപ്പോൾ അതിലേക്ക് ഞാൻ കയ്പ്പക്ക അരിഞ്ഞ് ചെറുതായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലോട്ട് ഞാൻ കുറച്ച് പുളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പുളി ഇട്ട് കൊടുക്കണമെന്നാണ്, കയ്പ്പ ഒന്ന് കുറയാൻ വേണ്ടി, ഒരു ബാലൻസ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ തക്കാളി, സബോള, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, വേപ്പില ഇത്രയാണ്. അപ്പോൾ ആദ്യം സബോള ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുക. പിന്നെ തക്കാളി ഇട്ട് കൊടുക്കുക, പിന്നെ കുറച്ച് കറിവേപ്പില്. പിന്നെ അതിലോട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, 1.5 ടീസ്പൂണോളം. പിന്നെ 1-2 സ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം അതൊന്ന് വഴറ്റിയിട്ടെടുക്കുക. നല്ലോണം വഴറ്റിയതിന് ശേഷം ഈ കയ്പ്പൊക്കെ കറിക്ക് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. കയ്പ്പൊക്കെ ഭയങ്കരമായിട്ട് കുറയും. അപ്പോൾ ഇതിൻ്റെ ഒരു ടിപ്പാണ്, നമ്മൾ കയ്പ്പൊക്കയിൽ കയ്പ്പ് കുറയാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പുളി ചേർത്ത് കൊടുത്താൽ മതിയിട്ടാണ്. അപ്പോൾ അതേ നല്ലോണം വഴറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ പറഞ്ഞ പോലെ നമുക്ക് വ്യൂവേഴ്സൊക്കെ ഭയങ്കര കുറവാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീഡിയോ ഇടാത്തതിൻ്റെ പേരിലുണ്ടെങ്കിൽ വ്യൂവേഴ്സ് കുറയാൻ കാരണം അത് യൂട്യൂബിൽ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അതേ നമ്മൾ കഴുകി വെച്ച കയ്പ്പൊക്കെ ഞാൻ അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ഇളക്കി കൂട്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അത്രയേ ഉള്ളൂ കയ്പ്പൊക്കെ കറി. വളരെ പെട്ടെന്ന് വളരെ ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റും കേട്ടോ. അപ്പം ഞാൻ ഇതിൻ്റെ റെസിപ്പി ഒന്ന് ആയിട്ട് വന്നതല്ല, ഞാൻ ഇങ്ങനെ ജസ്റ്റ് നമുക്ക് കുറച്ച് സംസാരിക്കാനും അതേപോലെ തന്നെ എൻ്റെ കറികളൊന്ന് കാണിച്ചു തരാനും അത്ര മാത്രം കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ബൈ. അസ്സലാമു അലൈക്കും.